സി പോസ്റ്റയിൽ ആദ്യം തന്നെ അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ്. ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായി ടി എസ് ജയരാജാണ് ഇന്ന് സി പോസ്റ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ചിത്രത്തിലെ പ്രേമത്തിൻ പൂവ് എന്ന ഹിറ്റ് ഗാനത്തിന്റെ സംഗീത സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം. നൂറ്റാണ്ട് പഴക്കവും പ്രഗത്ഭ പാരമ്പര്യമുള്ള പുനലൂർ ശ്രീ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന സംഗീത സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ്. നിരവധി ആൽബങ്ങൾക്കും സ്കൂൾ യുവജനോത്സവങ്ങളിലെ സമ്മാനാർഹമായ നിരവധി ലളിത ഗാനങ്ങൾക്കും ഒക്കെ ഈണമിട്ടിട്ടുണ്ട്. സ്വാഗതം ശ്രീ ടി എസ് ജയരാജ് സി പോസിറ്റീവിലേക്ക്. നമസ്കാരം. നമുക്ക് ആദ്യം തന്നെ സിനിമയിലെ ആ ഹിറ്റ് ഗാനത്തിന് വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ആ ചിത്രത്തിലേക്ക് എത്തുന്നത്? വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നെ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്താണ് എന്നെ ആൽപി അഷ്റഫൊക്കെ എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പുതിയ പടം ചെയ്യുന്നു, അതിനകത്ത് ഒരു ഗാനം നിങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ എക്സൈറ്റഡ് ആയി, കാരണം അതിന് മുമ്പൊക്കെ ഒരുപാട് സിനിമയുടെ ഒക്കെ കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ പലരും ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉടനെ പാട്ട് ചെയ്യാം, പടം ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നതുകൊണ്ടായിരിക്കും അഷ്റഫൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. അപ്പൊ അഷ്റഫൊക്കെ എന്നോട് പറഞ്ഞു, എന്താ ഡോയിട്ട് വിശ്വാസം വന്നില്ല, ഇതുള്ളതാണ് എന്ന് പറഞ്ഞതാണ്. സത്യത്തിൽ ഇപ്പോഴും ഞാനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഞാൻ അപ്പൊ ആ പടത്തിന്റെ പേര് അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട പ്രണയഗാനം തന്നെയായിരുന്നു എനിക്ക് അദ്ദേഹം തന്നത്. നജീം അർഷാദും ശ്വേതയും കൂടി ചേർന്ന് പാടിയ ഒരു ഗാനമായിരുന്നു അത്. എനിക്ക് തോന്നുന്നത് മറ്റ് ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലുള്ള ഒരു അടിപൊളി ഗാനത്തിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു 75-80 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു കഥയെ അടിസ്ഥാനമാക്കി കമ്പോസ് ചെയ്തൊരു പാട്ടായിരുന്നു അത്, പ്രണയത്തിൻ പൂവ് എന്ന് തുടങ്ങുന്ന ഗാനം. നജീം അർഷാദും ശ്വേതാമോഹനും ചേർന്നായിരുന്നു ആ ഗാനം പാടിയത്. പിന്നെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രാഗം ബേസ് ചെയ്താണ് ആ പാട്ടും ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളത്. പഴയ കാലങ്ങളിലെ പോലെ തന്നെ ഹമീർ കല്യാണി എന്ന് പറഞ്ഞ രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതായിരുന്നു എൻ്റെ ആ എൻട്രി. താങ്കൾ ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഈ പാട്ടിനോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ്സും താങ്കൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലേ? വീണ, അതുപോലെ തന്നെ തബല, മൃദംഗം, ഒരുപാട് വാദ്യോപകരണങ്ങളിലും താങ്കൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. അതായത് കുട്ടിക്കാലം മുതലേ തന്നെ എൻ്റെ മാതാപിതാക്കള് എന്നെ സംഗീത ഉപകരണങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്തിരുന്നു, ചെയ്യിച്ചിരുന്നു. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് ഞാൻ വീണയായിരുന്നു പഠിച്ചിരുന്നത്. രമാദേവി എന്ന് പറയുന്ന ടീച്ചറാണ് എന്നെ അത് വീണ ശരിക്കും പഠിപ്പിച്ചത്. പിന്നെ സംഗീത കോളേജിൽ, സ്വാധീനതാ മ്യൂസിക് അക്കാദമിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ സബ് എടുത്തിരുന്നത് വീണയായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഒത്തിരി പ്രയോജനം എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കീബോർഡ്, ഗിറ്റാറ്, മൃദംഗം, തബല, ഹാർമോണിയം, ഇതൊക്കെ ഞാൻ ആ കാലഘട്ടങ്ങൾ മുതലേ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അതൊക്കെ സംഗീത സംവിധാന ജീവിതത്തിൽ വന്നപ്പോഴത്തേനും, പ്രത്യേകിച്ച് സൗണ്ട് എഞ്ചിനീയറിംഗ് ആ ഭാഗങ്ങളിലേക്ക് വന്നപ്പോഴത്തേനും ഒക്കെ കീബോർഡ് യൂസ് ചെയ്യുന്നതിനും നമുക്ക് VST ഒക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ സിനിമയിലും ഇപ്പം വരാൻ പോകുന്ന മറ്റു സിനിമകളിലും ഒക്കെ ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നുള്ള പുനലൂരിൽ സ്ഥാപനമായിട്ടുള്ള ആ സ്ഥാപനത്തിൻ്റെ ഒരു ഡയറക്ടർ കൂടിയാണ്. ആ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് താങ്കൾക്ക് ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ നമുക്കറിയാം ഈ കലോത്സവത്തിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് കൂടുതലും കുട്ടികൾ ആ സമയമാകുമ്പോഴാണ് ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻസ് ആയാലും അല്ലെങ്കിൽ ഡാൻസ്, പാട്ട്, കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതിലേക്ക് മാത്രം, ഈ കലോത്സവത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? മറ്റ് കലോത്സവം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം കുട്ടികൾ വന്ന് പഠിച്ചിട്ട് പോകുന്നു, അല്ലാതെ അതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വരാതെ അതിലേക്ക് ആ കുറച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി മാത്രം കുട്ടികൾ വരുന്നതായിട്ട് തോന്നാറുണ്ടോ? അത് ശരിയാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാല് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം അല്ലെ, എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ മത്സരിക്കുന്നത് മത്സരത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. കാരണം അന്നത്തെ ആ പഠന രീതികളും അന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതേപോലെ, ഇപ്പം എൻ്റെ ഇപ്പം ഞാനിരിക്കുന്ന ഈ ഒരു പൊസിഷനിലേക്കൊക്കെ ആ ഒരു എയും നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്നത് ആ മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ, ഇപ്പം FB ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പാടിയിടാൻ വേണ്ടി മാത്രം ഞാൻ ഒരു പാടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഇവര് ശരിക്കും പറഞ്ഞാല് ഒരു പ്രൊഫഷനായിട്ട് ഇതിപ്പോ ആരും തന്നെ അങ്ങനെ കൊണ്ടുവരുന്നില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഒരു 5% പേര് മാത്രമാണ് ഒരു ആ മ്യൂസിക് പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏത് ആർട്ടാണോ ആ പ്രൊഫഷനിലേക്ക് അവര് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ സങ്കടമുണ്ട് അങ്ങനെ വരുന്നതിനകത്ത്. അവരൊരു പ്രൊഫഷനായിട്ട് കുറച്ച് പേരൊക്കെ ഇതിലേക്ക് മുൻപിട്ട് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം.
നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ പാട്ട് പാടാൻ അറിയുന്ന ആർക്കും ഇപ്പോൾ ഒരു വേദിയുണ്ട്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയാലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയാലും ഒരു സ്റ്റേജ് എന്നതിൽ കവിഞ്ഞ് നമുക്ക് എവിടെയാണോ ഇരിക്കുന്നത് നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആളുകളിലേക്ക് എത്താനുള്ളൊരു വലിയൊരു ഇപ്പോൾ അത്രയും വലിയൊരു സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അത് എത്രത്തോളം ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം ഗുണകരമാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രയോജനമാണ്. കാരണം ഇന്റർനെറ്റും മൊബൈലും ഒക്കെ വരുന്ന കാലഘട്ടത്തിന് മുമ്പ് അന്ന് ആകാശവാണിയും ദൂരദർശനും മാത്രമുള്ള ഒരു കാലമുണ്ടായിരുന്നു. അപ്പം ആ അതിന് അന്ന് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി കൊതിയോടെ കാത്തിരുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ. പിന്നീടാണ് ഞാൻ അതിലേക്കൊക്കെ വന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അവസരങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേടി പോയാലും കിട്ടാൻ എളുപ്പമുണ്ട്. അങ്ങനെ ഒരു കാലത്തിലേക്ക് മാറി. ഇന്ന് സോഷ്യൽ മീഡിയ ശരിക്കും കൈയടക്കിയിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അവർക്ക് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു വലിയ ഒരു മാധ്യമമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ അഭിരുചികൾ പ്രദർശിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ പിന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എങ്ങനെയെങ്കിലും പാടിയിടുക, അല്ലെ എങ്ങനെയെങ്കിലും ഡാൻസ് ചെയ്യുക, അല്ലെ എങ്ങനെയെങ്കിലും ഒരു പെർഫോം ചെയ്യുക എന്നുള്ളത് ഒരു നല്ലൊരു ശതമാനം പേര് അങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്ത് ശരിയായ രീതിയിൽ അവർ സോഷ്യൽ മീഡിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ കുറച്ച് ആൽബങ്ങളും താങ്കൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഈ ആൽബം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ സിനിമ ചെയ്തു കഴിഞ്ഞു, ഇനിയും സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? അത് വലിയ വ്യത്യാസം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആൽബം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് അത് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു മാധ്യമം അല്ലെങ്കിൽ ആ ഒരു ബിഗ് സ്ക്രീനിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സിനിമയുടെ ട്യൂണും നമ്മുടെ ഒരു ആൽബത്തിൻ്റെ ട്യൂണും എന്തെല്ലാം ഡിഫറെൻ്റ് ചെയ്യുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സിനിമയുടെ പാട്ടുകളുടെ വേറിട്ട ഒരു തലം അത് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ജനം സ്വീകരിക്കില്ല. അതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഇപ്പോൾ ഒരു ആൽബം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൽബത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് സാധാരണ ഒരു ഇടത്തരം ശൈലിയിലേക്ക് പോകുന്ന ഒരു കമ്പോസിങ് ഒക്കെയാണ് സാധാരണഗതിയിൽ വരുന്നത്. സിനിമയിൽ വരുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ നോക്കണം, അതിൻ്റെ കഥ നമ്മൾ നോക്കണം, അതുപോലെ തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള ആ സിറ്റുവേഷൻസ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സിനിമ സാധാരണഗതിയിൽ എല്ലാവരും ട്യൂൺ ചെയ്തതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു ട്യൂൺ നമുക്കതിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സംഗീത സംവിധായകനായിട്ടാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പാട്ട് പാടുന്നതിനെ കുറിച്ച്? കാരണം ഒരുപാട് കലോത്സവങ്ങൾക്കൊക്കെ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നറിയാം. അതുപോലെ തന്നെ ഒരുപാട് ലളിതഗാനങ്ങളും ഒക്കെ താങ്കൾ സംഗീതം നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടം എങ്ങനെയാണ്? ഒരു സംഗീത സംവിധായകനായിട്ട് അറിയാനാണോ അതോ ഒരു പാട്ടുകാരനായിട്ട് അറിയാനാണോ? ഞാൻ സത്യത്തിൽ ഒരു ഗായകനാവാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ സംഗീത കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും മദ്രാസിലൊക്കെ പോകുന്ന കാലഘട്ടങ്ങളിലും ഒക്കെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് സ്റ്റുഡിയോകൾ, ഒരുപാട് സംഗീത സംവിധായകർ, പല സിനിമാ സംവിധായകർ ഇവരുടെയൊക്കെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, നിർമ്മാതാക്കൾ. അപ്പം അവർ പറയും നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഈ പറയുന്നത് പോലെയുള്ള മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഞാൻ പാട്ടുകൾ പാടാനും റിയാലിറ്റി ഷോകൾക്കും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊക്കെ പലതിലും ഞാൻ ആ പൊസിഷനിലെത്തിയിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ദൈവം എന്നെ കൊണ്ട് എത്തിച്ചൊരു ഒരു സംഗീത സംവിധായകനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 100 കണക്കിന് ആൽബങ്ങൾ ഞാൻ സംഗീതം ചെയ്തു. ഇന്ന് ഞാൻ സിനിമ അഷറഫക്കയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. തൊട്ടു പുറകിൽ ഇപ്പോൾ 2 സിനിമകൾ ഞാൻ എൻ്റെ കമ്പോസിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നു. മറ്റൊന്ന് 2 സിനിമകൾ പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് എൻ്റെ സംസാര രീതികൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് വിധിച്ചത് സംഗീത സംവിധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. അതായത് എൻ്റെ മുത്തശ്ശൻ, അതായത് നേരത്തെ പറഞ്ഞ ഈ 123 വർഷം പഴക്കമുണ്ട് ഈ ത്യാഗരാജ സ്മാരക സംഗീത കലാലയം എന്ന് പറയുന്ന എൻ്റെ ഈ സ്ഥാപനത്തിൽ, അപ്പം അന്ന് എൻ്റെ മുത്തശ്ശൻ KPSC കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഘടന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അന്ന് പുനലൂരാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പം അന്നത്തെ ആദ്യകാലത്തെ അതിൻ്റെ പ്രവർത്തകനും സ്ഥാപകരിൽ പ്രധാനിയും ആദ്യകാല സംഗീത സംവിധായകനുമായിരുന്നു എൻ്റെ മുത്തശ്ശൻ രാമസ്വാമി ഭാഗവത്. KPSCയുടെ ആദ്യ നാടകം എൻ്റെ മകനാണ് ശരി, മുടിയനായ പുത്രൻ, സർവേ കല്ല്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങി ഒരുപാട് നാടകങ്ങൾ ആദ്യകാലത്ത് അദ്ദേഹം കമ്പോസ് ചെയ്തിരുന്നതാണ്. പിന്നീടാണ് ദേവരാജ മാസ്റ്ററും ഒക്കെ വന്നിട്ട് അത് വ്യത്യസ്തമായ രീതിയിൽ പിന്നെ മാറ്റി ചെയ്യപ്പെട്ടത്.
പുനലൂരിൽ നിന്നും എനിക്ക് തോന്നുന്നു 1960s പുനലൂരിൽ നിന്ന് മാറ്റത് കായംകുളത്തേക്ക് സ്ഥാപിക്കപ്പെട്ടത്. അപ്പം ആ കാലഘട്ടം മുതല് സംഗീത സംവിധാനം, എൻ്റെ അച്ഛൻ ത്യാഗരാജൻ എന്നോട് ത്യാഗരാജൻ സാർ എന്ന് പറയും, അദ്ദേഹം സംഗീത സംവിധായകനാണ്, അദ്ദേഹം സംഗീത അധ്യാപകനാണ്. അങ്ങനെയാണ് ഞാൻ ഈ സംഗീത മേഖലയിലേക്ക് പാരമ്പര്യമായി വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. നേരത്തെ ചോദിച്ച ചോദ്യത്തിനോട് ആൻസർ തരാം. അതായത് പാട്ട് പാടുന്ന പറഞ്ഞ സംഗീത കച്ചേരിയായിരുന്നു ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കാലഘട്ടം മാറിയനുസരിച്ച് ഗാനമേളകളിലും ഞാൻ സജീവമായി. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നു മ്യൂസിക് ഡയറക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സംഗീത കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്, സംഗീതം കാലങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പാട്ട് പാടാതെ വിടുന്നത് ശരിയല്ലല്ലോ. നമുക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാടുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ സംഗീത സംവിധാനത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, ജെറി അമൽദേവ്. അദ്ദേഹം എൻ്റെ ഗുരുവായി. പിന്നീട് അദ്ദേഹം എനിക്ക് വലിയൊരു ഭാഗ്യമാണ്, ജെറി അമൽദേവ് സാറിൻ്റെ ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് കിട്ടാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിന് ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ചും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള്, അതുപോലെ തന്നെ നോക്കത്ത ദൂരത്തെ കണ്ടെന്നിട്ട്, ഈ സിനിമകളിലൊക്കെ ഗാനങ്ങൾ എൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ട് ഒരുപാട് കേട്ട് കേട്ട് ഉറങ്ങിയിട്ടുണ്ട് അല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ച ഒരാളാണ്. അപ്പം ആ ഒരു സംഗീത സംവിധാന ശൈലിയും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ ആ ഒരു നാലുവരി ഞാനൊന്ന് പാടാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്ന ഒരു സുമംഗലിക്കുരുവി, ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ. ഇതിന് ഈ പാട്ട് പാടിയപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാതെ നിവർത്തിയില്ല. ഞാനിപ്പോൾ കമ്പോസ് ചെയ്തിരിക്കുന്ന പ്രണയത്തിൻ പൂവേ എന്ന ഗാനം, ഞാൻ അത് അറിഞ്ഞോ അറിയാതെയോ അത് കമ്പോസ് ചെയ്ത് വന്നപ്പോൾ ഹമീർ കല്യാണി എന്ന രാഗത്തിൽ, ഈ മഞ്ഞണിക്കൊമ്പിൽ എന്ന അതേ പാട്ടിൻ്റെ രാഗത്തിലാണ്, പ്രണയത്തിൻ പൂവേ പ്രേമത്തിൻ തേനേ നീ എൻ മനസ്സിൽ കുളിർമഴയായി എന്ന് ഞാൻ കമ്പോസിങ് ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞല്ലോ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സിനിമയിലേക്ക് ഒരു അവസരം വരുന്നതെന്ന്. അപ്പോൾ ഈ സിനിമയിലേക്ക് ഈ അവസരം വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സംഗീത സംവിധായകനായിട്ട് വരുമ്പോൾ, ആദ്യമായിട്ട് വരുമ്പോൾ സിനിമയിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്? ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം തന്നെ, ഇത്രയും നല്ലൊരു സിനിമ ഇത്രയും വലിയൊരു സംവിധായകൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു, ആദ്യമായിട്ട് ഇതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഒരു പ്രിപ്പറേഷൻ എന്ന രീതി? സംഗീതത്തിൽ തന്നെയാണ് കുറേ കാലങ്ങളായിട്ടുള്ളതെങ്കിൽ പോലും ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് നടത്തിയിരുന്നോ? അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും എൻ്റെ അച്ഛൻ കമ്പോസ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എങ്ങനെയാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ അച്ഛൻ കാണിച്ചു തന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു. അത് ഒരു കാര്യം. മറ്റൊരു കാര്യം, അഷറഫുക്കെ പോലെയുള്ള അലപ്പി അഷറഫ് എന്ന വലിയ ഒരു ചലച്ചിത്ര സംവിധായകൻ, അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, എന്നിഷ്ടം നിന്നിഷ്ടം അടക്കമുള്ള മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ സംവിധാനം ചെയ്ത ആളാണ് അഷറഫ്. അഷറഫൊക്കെ മിക്ക പടങ്ങളിലും അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളിലും പാട്ടുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന പാട്ട് വളരെ ജെന്യുവനായിട്ട് നിങ്ങൾ കമ്പോസ് ചെയ്യണം, എനിക്ക് അത് ഇന്നിന്ന രീതിയിൽ അത് നിങ്ങൾ ചെയ്തു തരണം എന്ന് അഷറഫൊക്കെ എനിക്ക് നിർദ്ദേശങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു. അപ്പം ഈ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻസൊക്കെ അദ്ദേഹം പറയുമ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കാര്യം മാത്രമാണ് പ്രധാനമായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നത്, വളരെ വ്യത്യസ്തത ആ പാട്ടിന് തോന്നണം, എന്നാൽ 70s-80s ഒരു ട്യൂൺ അതിൽ വരണം, അത് ബാക്കി നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ആ പാട്ടിന് ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരുന്നെങ്കിലും അദ്ദേഹം എനിക്ക് സ്വാതന്ത്ര്യം നന്നായിട്ട് തന്നിരുന്നു. എന്നെ ടെൻഷൻ ആക്കുന്നതിന് പകരം അദ്ദേഹം എന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ആ ഒരു രീതിയിൽ അഷറഫക്ക് എന്നെ ഒരുപാട് സഹായിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ, എൻ്റെ സിനിമാ ജീവിതത്തിൽ, എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നി, നമ്മളിപ്പോൾ ഒരു രാഗം ബേസ് ചെയ്താണ് ഒരു പാട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പ്യുവർ രാഗത്തിൽ ചെയ്യാനുള്ള സെമി ക്ലാസിക്കൽ ടൈപ്പ് പാട്ടാണെങ്കിലും ഓക്കെ, അതേസമയത്ത് ഒരു മെലഡി ഗാനമാണ് ചെയ്യുന്നതെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഈ കമ്പോസിങ്ങിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പക്കാ ക്ലാസിക്കലിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ പാട്ട്
നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ പോകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം മാറ്റി ചെയ്താണ് പ്രണയത്തിൻ ഭൂമി എന്ന ഗാനം പുറത്തേക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഭക്തി ഗാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ സംഗീത സംവിധാനം ചെയ്യുമ്പോൾ ഇതിലെ ഗായകരെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് രണ്ട് ഘടകങ്ങളാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ളത്. ഒന്ന്, നല്ലൊരു ശതമാനവും ഞാൻ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഗായകനെ അല്ലെങ്കിൽ ഗായികയെ ഞാൻ മനസ്സിൽ കാണാറുണ്ട്. അവരെ കണ്ടിട്ടായിരിക്കും ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവരുടെ ശബ്ദവും അവരുടെ ആ ഒരു ടാലന്റും കണക്കാക്കി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് വരും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മറ്റൊരു തരത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കും, വളരെയേറെ ആലോചന വേണ്ടി വരും. അത് ആരുടെ ശബ്ദത്തിന് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ആ കമ്പോസ് ചെയ്ത അതിൻ്റെ നൊട്ടേഷൻസ് ഒക്കെ ഏത് രീതിയിൽ ആരുടെ ത്രോട്ടിൽ അത് വരും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചായിരിക്കും നമുക്ക് പാട്ട് കൊടുക്കുക. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ പാട്ട് ചെയ്യാറുള്ളത്. പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് അറിയിക്കുക. സിനിമ, ഈ പുതിയ പുതിയ സിനിമ ഗാനങ്ങളിലൂടെ ഒക്കെ താങ്കളെ വീണ്ടും കാണാൻ സാധിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ രണ്ട് പടങ്ങളിലെ പാട്ടുകളാണ് ഇപ്പൊ കമ്പോസിങ് കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് കുഞ്ഞനും പെങ്ങളും എന്ന് പറഞ്ഞ മണ്ണടി പ്രൊഫസർ സംവിധാനം ചെയ്ത ചിത്രമാണ്, അത് ഓൾറെഡി കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. മറ്റൊന്ന് പി കെ ബിനുവർഗീസ് സാർ സംവിധാനം ചെയ്ത പിരാന എന്നുള്ള ചിത്രത്തിലെ മൂന്ന് ഗാനങ്ങളാണ്, അത് മൂന്നും കമ്പോസിങ് കഴിഞ്ഞ് കിടക്കുന്ന പാട്ടുകളാണ്. ഇനി അത് രണ്ടെണ്ണമാണ് മെയിനായിട്ട് നമുക്കിപ്പം പുറത്തേക്ക് വരാനുള്ളത്. പിന്നെ ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളുടെ കാര്യങ്ങൾ അത് ചർച്ചയിൽ നിൽക്കുകയാണ്. പിന്നെ ആൽബങ്ങൾ, വേറെ ആരെയും ആൽബങ്ങൾ ഇപ്പം പുറത്തിറങ്ങാനുണ്ട്. വളരെ നന്ദി ശ്രീ ജയരാജ്, ഈ ദിവസം നമ്മളോടൊപ്പം അതിഥിയായി എത്തിയതിന്. ഇനിയും ഒരുപാട് ഒരുപാട് കാലങ്ങൾ സംഗീതത്തിനോടൊപ്പം താങ്കൾക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ സിനിമകളും ആൽബങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ താങ്കളുടെ പേരിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. എനിക്ക് സി കേരളം ന്യൂസിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സി കേരളത്തിനോട് നന്ദി പറയുന്നു, എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ പാട്ടുകൾ എല്ലാവരും കേൾക്കണം. യൂട്യൂബിലെ പ്രണയത്തിൻ പൂവ എന്ന ഗാനം ഇപ്പോൾ ഉണ്ട്, അതെല്ലാം കേൾക്കുകയും അതിന് നല്ല കമൻറ്റുകൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നെ അറിയിക്കണം. പുതിയ പാട്ടുകൾ എല്ലാവരും സ്വീകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.